ഫിലിം ഗാരസിലേക്ക് ഇവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കോൾഡ് കേസ് എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ അടുത്തൊരു ഡയറക്ട് ഓ ടി ടിഒ റിലീസ് സിനിമ ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് തന്നെ മനുവാരിയർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ എത്തിയ കുരുതി എന്ന സിനിമ ഓ ടി ഒ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ റിവ്യൂലേക്ക് തന്നെയാണ് ആദ്യമേ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരെ അറിയിച്ച ഒരു പ്രിവ്യൂ റിപ്പോർട്ട്സ് നൂറ് ശതമാനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു റിവ്യൂ തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ ഒരു സിനിമ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരാനുള്ള സാധ്യതകളുണ്ട് എന്ന് നേരത്തെ പ്രിവ്യൂ റിപ്പോർട്ട്സിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ് ആ റിപ്പോർട്ട് നൂറ് ശതമാനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് നമുക്ക് പറയാനായിട്ടുള്ളത് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മതപരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് രണ്ട് മതസ്ഥർ ഒരു വിഷയം തന്നെയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അത് തന്നെയാണ് ചിത്രത്തിലൂടെ നിങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷ തന്നെയാണ് ഓരോ മിനിറ്റിലും സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ സിനിമയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരാ എന്നൊരു ചോദ്യത്തിന് വ്യക്തമായിട്ടും ഒരു സംശയവും കൂടാതെ ഞാൻ പറയട്ടെ മാമുക്കുകയാണ് ഇവരെ കൂടാതെ ശ്രീന്ദ റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ തുടങ്ങി മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവർ ആ ഒരു കഥാപാത്രത്തെ മികച്ചതാക്കി എന്നത് കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ് വെറും ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരിച്ച ഒരു സിനിമ കൂടിയാണ് കുരുതി എന്നത് കൂടി എടുത്തു പറയട്ടെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ചിത്രീകരിച്ച സിനിമ കൂടിയായി കുരുതി തിയേറ്ററുകളിലേക്ക് വന്നിരുന്നെങ്കിൽ മറ്റൊരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നേനെ എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്തെന്നാൽ സിനിമ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ നോക്കിയപ്പോൾ രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് ആയിരുന്നു ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ അതൊരു കുറവ് ഡ്യൂറേഷൻ അല്ല എന്ന് തോന്നിയെങ്കിൽ പോലും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കുരുതി എന്ന ടൈറ്റിലിനോടൊപ്പം തന്നെ നാം കണ്ട കൊല്ലും എന്ന വാക്കുകാക്കുമെന്ന പ്രതിജ്ഞ അത് തന്നെയാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ പറയുന്നത് ഇനി എടുത്തു പറയേണ്ട മറ്റ് മേഖലകളിലേക്ക് ഒരുക്കുകയാണെങ്കിൽ സിനിമയിലെ നമ്മുടെ സംവിധായകൻ കൂടിയായ മനുവരിയാറിൻ്റെ സംവിധാനവും ഒപ്പം തന്നെ മ്യൂസിക് നൽകിയ സംഗീതം നൽകിയ ഷേക്സ്പീർജയുടെ സംഗീതവും പതിവ് പോലെ തന്നെ മികച്ചതായി തോന്നി അതോടൊപ്പം തന്നെ പൃഥ്വിരാജൻ്റെ ഈ ഒരു സിനിമയിലെ മറ്റൊരു റോളായിട്ട് എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് കൈവച്ച എല്ലാ മേഖലകളിലും വിജയം കണ്ടെത്തിയിട്ടുള്ള രാജവേട്ടൻ ആ മേഖലയിലും വിജയം കണ്ടെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സിനിമയിലെ എല്ലാ മേഖലകളിലും മികച്ച വർക്കുകൾ തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മികച്ചൊരു ക്വാളിറ്റി സിനിമ കൂടിയാണ് കുരുതി എന്ന സിനിമ വരും ദിവസങ്ങളിൽ എന്ന സിനിമയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ് സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കേരളം കത്തുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ചിത്രത്തിലെ ആദ്യത്തെ മുപ്പത് മിനിറ്റ് ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ പേയ്സഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ പോലും പിന്നീട് സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ എന്ത് നടക്കും എന്നൊരു ആകാംക്ഷ എല്ലാ പ്രേക്ഷകരിലും ഈ ഒരു സിനിമ ഉണർത്തുന്നുണ്ട് എന്തായാലും സിനിമ കണ്ടു നോക്കുക നല്ലൊരു സിനിമ തന്നെയാണ് എന്ന സിനിമ നമ്മുടെ ചാനലിൽ സിനിമയ്ക്ക് കൊടുക്കുന്നത് അഞ്ചില് നാലാണ് റേറ്റിംഗ് എന്തായാലും കാണുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കുക